കൊച്ചി അമ്പലമേട് IREP പ്ലാന്റിൽ പാചകവാതക ചോർച്ച. പ്ലാന്റിൽ നിന്ന് തൊഴിലാളികളെ ഒഴിപ്പിച്ചു. വിശദാംശങ്ങളുമായി മനു സി കുമാർ ചേരുന്നു. മനു, ആശങ്കയുടെ സാഹചര്യമുണ്ടോ? പിണ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ IREP പ്ലാന്റിൽ ഏകദേശം ഇന്ന് ഒരു ഉച്ചയുടെ 12 മണിയോടെയാണ് ഈ വാതക ചോർച്ച ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ ഈ തൊഴിലാളികളെയൊക്കെ ഇപ്പോഴും ഇവിടെ നിന്ന് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും മുഖം മൂടി വരുന്നത് കാണാം. ഇവിടെ വളരെ കടുത്ത മണമുണ്ട്. അതായത് LPG പാചകവാതകമാണ് ചോർന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും വാതകത്തിൻ്റെ രൂക്ഷഗന്ധം ഈ സ്ഥലത്തുണ്ട്. ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തെ കോലഞ്ചേരി ഭാഗത്ത് പോലും വാതകത്തിൻ്റെ ഗന്ധമുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ പ്രദേശത്ത് ഈ ചുറ്റളവിൽ ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്കൂളുകൾ നേരത്തെ വിട്ടിട്ടുണ്ട്. ഇവിടെ ഈ ഗേറ്റിന് സമീപത്തേക്ക് വന്ന ഒരാൾക്ക് തളർച്ച ഉണ്ടായതിനെ തുടർന്ന് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പോലീസും അതുപോലെ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പുറത്ത് വാതകത്തിൻ്റെ രൂക്ഷഗന്ധം നിൽക്കുന്നുണ്ട്. IREP പ്ലാന്റ് ഇപ്പോഴും കമ്മീഷൻ ചെയ്യാനുള്ളതാണ്. ഈ പ്ലാന്റിൽ ടെസ്റ്റിംഗ് നടക്കുന്നതിനിടെയാണ് ഡയറക്ട് കോക്കിംഗ് യൂണിറ്റിൽ നിന്നാണ് ഈ വാതക ചോർച്ച ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പോഴും ഈ ഭാഗത്ത് രൂക്ഷമായ വാതകത്തിൻ്റെ ഗന്ധം നിലനിൽക്കുന്നുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നു. ഇതാ, എപ്പോഴാണ് ഈ സ്മെല്ല് തുടങ്ങുന്നത്? ഞാനൊരു 12 മണിയായപ്പോഴാണ് കുഴിക്കാട് എനിക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ആ സമയത്താണ് ഈ ആൾക്കാരെല്ലാം വളരെ ശക്തം. അപ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടായിരുന്നു. സാധാരണ ഇവിടെ ദിവസവും അങ്ങനെ സ്മെല്ലും ഭയങ്കരമായ സൗണ്ടും വന്ന് ഞങ്ങൾ ഭയങ്കര ദുരിതത്തിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ്. അത് അത്ര നമ്മൾ തൊട്ടടുത്ത് താമസിക്കുന്നവരായതുകൊണ്ട് നമുക്ക് ചെറിയ ഗ്യാസുകളൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കുറേ സമയം പിടിക്കും. പക്ഷേ രൂക്ഷമായ ഗന്ധം വന്ന് ആൾക്കാരെല്ലാം യുദ്ധഭൂമിക്ക് സമാനമായ രീതിയിൽ റോഡിൽ കൂടെ പോണ കണ്ടപ്പോൾ ഞാൻ അവരോട് ഹിന്ദിയിൽ ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞ് അകത്ത് ഭയങ്കരമായ ലീക്ക് നടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ആൾക്കാരെല്ലാം പുറത്തു വിട്ടിരിക്കുകയാണ്. നിങ്ങൾ പരിസരവാസികളെല്ലാം വളരെ ശ്രദ്ധിക്കണം. അകത്ത് ഞാൻ ഉടൻ തന്നെ വീടുകളെ എല്ലാവരോടും വിവരം അറിയിച്ച് പുറത്തിറങ്ങി. തീർച്ചയായും വീണ, അകത്തു നിന്ന് പുറത്തേക്ക് വന്ന തൊഴിലാളികളാണ് ആദ്യം ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും ഇപ്പോഴും ഇവിടെ വാതകത്തിൻ്റെ രൂക്ഷമായ ഗന്ധമുണ്ട്. സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് പക്ഷേ പോലീസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്.